ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചെറുപഴം അതുപോലെ തന്നെ ശർക്കരയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന, അതായത് കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷെ കൂടുതൽ ചേരുവകളൊന്നും വേണ്ട, ബട്ടറോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ അതൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചെറുപഴം ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപഴം എന്ന് പറയുമ്പോൾ ഞാലിപ്പൂവനോ മൈസൂർ പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴമാണെങ്കിൽ അതും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതിന് പകരം മൈദയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ 1 അച്ച് ശർക്കരയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് നല്ല ചൂടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച ശർക്കരപ്പാനി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു കേക്കിലേക്കുള്ള അല്ലെങ്കിൽ കേക്കപ്പത്തിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ 2 ബൗള് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ സെറാമിക്കിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെയൊക്കെ ബൗൾ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടിൽത്തട്ടിൽ വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനിവിടെ 4 മിനിറ്റാണ് ഇതിന് ആവി കയറ്റിയത്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് ബൗളിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്പെഷ്യൽ കേക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴവും ശർക്കരയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.